ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമനൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മന്തി റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി പദവാസ് കിച്ചണിലെ സിബിനയുടെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ് ഇത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മന്തി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് എന്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു മന്തി റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അതും സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സ്കിന്ന് വേണ്ടാത്തവരാണെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി റെഡിയാക്കി എടുക്കുന്നത്, ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ചിക്കന്റെ പീസൊക്കെ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു പീസ് ഒരു പീസിന് മുകളിൽ വരാത്ത വിധത്തിൽ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കണം. അങ്ങനെ ഇതാ ചിക്കൻ പീസൊക്കെ ഇതേപോലെ നന്നായിട്ട് തന്നെ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ ചതച്ചിട്ടെടുത്താൽ മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. ഞാനിവിടെ 3 ചിക്കൻ മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കിലോ ചിക്കനിലേക്ക് 3 മാഗി ക്യൂബ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാഗി ക്യൂബ്സ് ഒക്കെ നമുക്ക് ഇതേപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫുഡ് കളറാണ്. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഒരു നിർബന്ധമുള്ള കാര്യമല്ല, തികച്ചും ഇത് ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കന് ഒരു നല്ലൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു ക്യാപ്സിക്കാണ്. അത് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ വലുതാക്കി ഇട്ട് കൊടുക്കരുത്. ഇതേപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഇതേപോലെ ഒരു പിടി മല്ലിയില. അതും ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പുതിനയില കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അത് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പിലും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കളറും ക്യാപ്സിക്കും അതേപോലെ മല്ലിയിലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ കളറൊക്കെ ഓപ്ഷണലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതാ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കന്. ഇനി ഇത് ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചിക്കനിലൊക്കെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ മന്തിയിലേക്ക് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ബസ്മതി റൈസ് അല്ല, നോർമൽ ആയിട്ട് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ബസ്മതി റൈസ് ആണ്. ഒരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ബസ്മതി റൈസ് ആണെങ്കിൽ 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പൊ ഇതാ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ വേവിച്ചെടുക്കുക. എങ്കിലാണ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ എല്ലാ പീസും ഞാൻ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പീസൊക്കെ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ചിക്കൻ വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇതേപോലെ കുറച്ച് ഹോൾസ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ഏലക്കായ ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഗ്രാമ്പു കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു പീസ് മാഗി ക്യൂബ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത ശേഷം നമുക്കിനി വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ വെള്ളം തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ ഒരൽപ്പം മുന്നിൽ നിന്നാലാണ് ചോറ് വെന്ത് വരുന്ന സമയത്ത് ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അരി വേവിച്ചെടുക്കുക. അപ്പൊ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. മന്തിയുടെ റൈസ് അത്ര വെന്ത് പോകരുത്. 90% 95% വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ചോറ് വാർത്തെടുക്കാം. അപ്പൊ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള വേവായാലും നമുക്ക് വാർത്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ ഇതാ നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കുറെ സമയം വെച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. ചിക്കനും അതേപോലെ റൈസും ചൂട് വേണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഫുഡ് കളറ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് പച്ചമുളക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കനല് ഇതേപോലെ ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മൾ പുകയിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഒരു ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. പുകയൊന്നും പുറത്ത് പോവാതെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ദം ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തി. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മന്തി ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൈസൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെ മെല്ലെ ഇതിന്ന് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ റൈസൊക്കെ മുകളിൽ നിന്ന് മാറ്റിക്കൊടുത്ത ശേഷം ചിക്കനും കൂടി എടുത്തിട്ട് നമുക്കിത് സേവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കനും റൈസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ മന്തിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മന്തിക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പൊ ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് വാച്ചിങ് ഗൈസ്, ടേക്ക് കെയർ.